ഹായ് കൂൾ മോംസ് ആൻഡ് ഡാഡ്സ്, വെൽക്കം ടു മമ്മ കൂൾ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ന്യൂബോൺ ക്ലോത്ത് ഡയപ്പേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ക്ലോത്ത് ഡയപ്പേഴ്സിനെ കുറിച്ച് മുന്നേ തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് പേര് പണ്ടത്തെ വീഡിയോസിലൊക്കെ കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു ന്യൂബോൺ ക്ലോത്ത് ഡയപ്പേഴ്സിനെ കുറിച്ച് പറയുമെന്ന്. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് മെയിൽസും ഫേസ്ബുക്ക് മെസ്സേജസും ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട് ന്യൂബോൺ ക്ലോത്ത് ഡയപ്പേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ മോനെ യൂസ് ചെയ്തിരുന്ന ന്യൂബോൺ ക്ലോത്ത് ഡയപ്പേഴ്സും അതിൻ്റെ എക്സ്പീരിയൻസുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ന്യൂബോൺസിന് യൂസ് ചെയ്യുന്ന ക്ലോത്ത് ഡയപ്പേഴ്സും നമ്മുടെ നോർമൽ ക്ലോത്ത് ഡയപ്പേഴ്സും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഞാൻ അതിൻ്റെ സൈസും കാര്യങ്ങളും ഒക്കെ കാണിച്ചുതരാം, പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഒക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കാണുന്നില്ല, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇത് രണ്ടും ചെയ്യുമ്പോഴാണ് ഞാനിപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്, അപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ന്യൂബോൺ ക്ലോത്ത് ഡയപ്പേഴ്സിനെ കുറിച്ച് നോക്കാം. അപ്പോൾ എൻ്റെ മോന്, ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറയുന്നത്. ഞാൻ അഞ്ചാമത്തെ ദിവസം മുതൽ ക്ലോത്ത് ഡയപ്പറാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന സമയം മുതൽ ക്ലോത്ത് ഡയപ്പറാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ക്ലോത്ത് ഡയപ്പർ വാങ്ങിയിരുന്നു. അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഫസ്റ്റ് ക്ലോത്ത് ഡയപ്പർ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. ഞാൻ ഈ കാർട്ടിൽ ആഡ് ചെയ്യാം, അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വാങ്ങിയത് ഈ അഞ്ച് ന്യൂബോൺ സൈസ് ക്ലോത്ത് ഡയപ്പേഴ്സ് ആണ്. അതായത് വളരെ ക്യൂട്ടായിട്ടുള്ള പ്രിൻസ് ഉള്ളതും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളതും ആയിരുന്നു കേട്ടോ ഈ ക്ലോത്ത് ഡയപ്പർ. ഇതിൻ്റെ കൈ കിട്ടിയപ്പോഴുണ്ടല്ലോ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമായിരുന്നു. അതായത് ഞാനൊരു എൻ്റെ നേരത്തെ പ്രഗ്നൻസിയിൽ നേരത്തെ തന്നെയാണ് ഇത് ഓർഡർ ചെയ്തത്. അപ്പോൾ എനിക്കറിയില്ല ക്ലോത്ത് ഡയപ്പറിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ നെറ്റിലൊക്കെ നോക്കുമ്പോഴത്തേക്ക്, അതായത് നമ്മുടെ യൂട്യൂബിലൊക്കെ നോക്കുമ്പോഴത്തേക്ക്, ഒരുപാട് ഇംഗ്ലീഷ് ചാനലിലെ ആൾക്കാർ ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ചാനലിലൊന്നും ഞാൻ അതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആരും ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിരിക്കുന്നതോ ക്ലോത്ത് ഡയപ്പറിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും. അപ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു, ക്ലോത്ത് ഡയപ്പർ വാങ്ങണോ, വാങ്ങിയാൽ ഉപകാരപ്പെടുമോ, ചെറിയ കുട്ടികൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ എന്തും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് ഈ അഞ്ച് ക്ലോത്ത് ഡയപ്പേഴ്സ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഡയപ്പർ കവറാണ് കേട്ടോ. അതായത് ജസ്റ്റ് ഇങ്ങനത്തെ കവറാണ്, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻസേർട്ട് വെച്ച് യൂസ് ചെയ്യുന്ന മോഡലാണ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ സൈസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും വളരെ ചെറുതാണ്. നമ്മൾ നോർമൽ ക്ലോത്ത് ഡയപ്പേഴ്സിനെ അപേക്ഷിച്ച് വളരെ ചെറിയ സൈസാണ്. ഇതിനകത്തും ഇതുപോലത്തെ മൂന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ബട്ടൺസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ക്ലോത്ത് ഡയപ്പർ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ കാണണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വ്യത്യാസം ശരിയായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ന്യൂബോൺ സൈസ് ക്ലോത്ത് ഡയപ്പേഴ്സ് ഞാൻ വാങ്ങിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അതിന് വേണ്ടി 10 ഇൻസേർട്ടും വാങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇത് 5 ക്ലോത്ത് ഡയപ്പേഴ്സാണ് ഞാൻ വാങ്ങിയത്, ക്ലോത്ത് ഡയപ്പർ കവറാണ് വാങ്ങിയത്. 10 ഇൻസേർട്ടും കൂടി വാങ്ങി. നമുക്കറിയില്ലല്ലോ, ഇതിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല, ആരും എക്സ്പീരിയൻസ് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. അപ്പം ഞാൻ അങ്ങനെ വാങ്ങി. പിന്നെ ഞാൻ നോർമൽ സൈസ് ക്ലോത്ത് ഡയപ്പറില്ലേ, അത് ഒരു 4 എണ്ണം, അതായത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഒരേപോലത്തെ പല പ്രിൻ്റുള്ള 4 എണ്ണം കൂടി വാങ്ങി. അങ്ങനെ 9 ക്ലോത്ത് ഡയപ്പറാണ് ഞാൻ ആദ്യം എൻ്റെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് തന്നെ ഒന്നിച്ചാണ് കേട്ടോ ഇത് വാങ്ങിയത്. എന്നിട്ട് ഇത് വന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ കൂടുതൽ ക്ലോത്ത് ഡയപ്പർ ഓർഡർ ചെയ്തത്. പക്ഷേ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇതിൻ്റെ ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി ഫ്ലൂട്ട് എന്ന് പറഞ്ഞൊരു ബ്രാൻഡായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ആമസോണിൽ ഈ ഒരു 5 ക്ലോത്ത് ഡയപ്പറിൻ്റെ സെറ്റ് അവൈലബിൾ അല്ല. ഞാൻ കുറേ നോക്കി. അന്ന് ഞാൻ ഫസ്റ്റ് ക്ലോത്ത് ഡയപ്പറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഇത് ആമസോണിൽ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ലിങ്കൊന്നും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാതിരുന്നത്. ഒരുപാട് വേറെ ബ്രാൻഡിൻ്റെ ഉണ്ട് കേട്ടോ ന്യൂബോൺ ക്ലോത്ത് ഡയപ്പേഴ്സ്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഈ സെയിം ബ്രാൻഡ് ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ ഇതിൻ്റെ തന്നെ ഇൻസേർട്ട് ഒരു 10 എണ്ണമാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഈ ഡയപ്പർ കവറല്ലേ 2-3 പ്രാവശ്യം മാറ്റി ഉപയോഗിച്ച് നോക്കാമെന്നൊക്കെ വിചാരിച്ചു. അതിന് മുമ്പ് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പോൾ ഈ ഡയപ്പർ വാങ്ങി മോന് ആദ്യം ഉപയോഗിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഡയപ്പർ കവറിൽ 2 പ്രാവശ്യത്തിൽ കൂടുതൽ നമുക്ക് ഇൻസേർട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളാണ്, എപ്പോഴും പീയും പൂപ്പും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക്, അതായത് കണ്ടോ, അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡില്ലേ, ഈ സൈഡിൽ ഡബിൾ സ്ട്രാപ്പൊക്കെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ ഈ സൈഡിലേക്ക് ലീക്കാകും. ഇൻസേർട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ ഇൻസേർട്ടും വളരെ ചെറിയ സൈസാണ്. ഇതിൻ്റെ ഉള്ളിൽ ഈ ഫ്ലാപ്പ് കണ്ടോ, ഈ ഫ്ലാപ്പിൻ്റെ ഉള്ളിൽ
ഇതിനുള്ളിൽ ഒരു ഫ്ലാപ്പ് കണ്ടു. ഈ ഫ്ലാപ്പിൻ്റെ ഉള്ളിൽ ഈ ഇൻസേർട്ടിൻ്റെ ഉള്ളിലും ഇതുപോലത്തെ ഒരു സ്നാപ്പ് ബട്ടൺ വരുന്നുണ്ട്. കാണാം, ആ ഇൻസേർട്ടിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ സ്നാപ്പ് ബട്ടൺ വരുന്നുണ്ട്, ഈ ഫ്ലാപ്പിൻ്റെ ഉള്ളിലും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫ്ലാപ്പിലേക്ക് ഇങ്ങനെ ഇൻസേർട്ട് വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ന്യൂ ബോൺ ക്ലോത്ത് ഡയപ്പർ. അപ്പോൾ നമ്മളിങ്ങനെ വച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ ചെറിയ കുട്ടികളല്ലേ എപ്പോഴും പീയും ചെയ്യും പൂപ്പും ചെയ്യും. അപ്പോൾ നമുക്കൊരു രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിലേക്ക് നനവ് തട്ടാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് രണ്ട് പ്രാവശ്യം വരെ മാക്സിമം അറ്റ് എ ടൈം ഒരു കുട്ടിക്ക് ഒരു കവർ യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കഴുകി യൂസ് ചെയ്യാം, അതല്ല ഞാൻ പറയുന്നത്. ഇപ്പം നമ്മൾ വിചാരിക്കും ഒരുപാട് ഇതുപോലത്തെ ഇൻസേർട്ട് വാങ്ങിയിട്ട് ഒന്നോ രണ്ടോ ഡയപ്പർ കവർ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയാണ് ഞാനും വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ പറ്റില്ല കേട്ടോ. ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. കാരണം ഇതിൻ്റെ സൈഡിലേക്ക് ചെറുതായിട്ട് ഈ സ്ട്രാപ്പിൻ്റെ സൈഡിലേക്ക് ലീക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കുട്ടിയുടെ ശരീരത്തിൽ വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം ചെറിയ കുട്ടികളാണ്, നമ്മളുടെ അവരുടെ ശരീരത്തിൽ നമ്മൾ ഇതുപോലെ ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വേഗം തന്നെ അടുത്ത് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് സൈഡ് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് യൂസ് ചെയ്യരുത്. അപ്പോൾ രണ്ട് പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഞാൻ ഈ ഡയപ്പർ കവർ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പുതിയ ഡയപ്പർ കവർ എടുക്കും, പുതിയ ഇൻസേർട്ട് എടുക്കും. അപ്പോൾ ഒരു ഡയപ്പർ കവറിൽ രണ്ട് ഇൻസേർട്ട് വെച്ച് 10 വാങ്ങിയിരുന്നു. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് നമുക്കറിയാമല്ലോ, ആദ്യത്തെ ദിവസം ഒരു 10, 13, 14 തവണയൊക്കെ നമ്മൾ ഡയപ്പർ ചേഞ്ച് ചെയ്യേണ്ടി വരും. നമ്മൾ ചിലപ്പോൾ ഡയപ്പർ ചേഞ്ച് ചെയ്ത് പാല് കൊടുത്തു കഴിയുമ്പോൾ തന്നെ അടുത്ത പൂപ്പും പീയും ഒക്കെ വരും. അപ്പോൾ തന്നെ നമ്മൾ ഡയപ്പർ ചേഞ്ച് ചെയ്യേണ്ടി വരും. എല്ലാവരും എന്നോട് ചോദിച്ചിരുന്ന ഒരു ഡൗട്ടായിരുന്നു, നമ്മൾ പൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡയപ്പർ ചേഞ്ച് ചെയ്യണമെന്ന്. തീർച്ചയായിട്ടും വേണം. കുട്ടികൾ പൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ ഡയപ്പർ യൂസ് ചെയ്യരുത്. അത് അപ്പം തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഡയപ്പർ റാഷ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ പീ ഒക്കെ ആണെങ്കിൽ 2-3 പീ ഒക്കെ കഴിയുന്നവരെ നമുക്ക് ഡയപ്പർ ചേഞ്ച് ചെയ്യാതിരിക്കും. പക്ഷെ പൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ മാറ്റിക്കൊടുക്കണം. അപ്പോൾ ന്യൂ ബോൺസിൻ്റെ കാര്യത്തിൽ നമുക്കറിയാലോ എപ്പോഴും അവർക്ക് പൂപ്പുണ്ടാകും. അപ്പോൾ നമ്മൾ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഡയപ്പർ മാറ്റിക്കൊണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിത് 5 വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങും എത്തില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ 5 ന്യൂ ബോൺ സൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം നമ്മുടെ നോർമൽ സൈസ്, അതായത് നമുക്ക് 15 വരെ യൂസ് ചെയ്യാൻ പറ്റിയ നോർമൽ സൈസ് ക്ലോത്ത് ഡയപ്പറായിരുന്നു. പല ബ്രാൻഡിൻ്റെ മിക്സ് ചെയ്താൽ വാങ്ങിയ, ഒരേ ബ്രാൻഡൊന്നും അല്ലാട്ടോ വാങ്ങിയത്. ഞാൻ എൻ്റെ ക്ലോത്ത് ഡയപ്പറിൻ്റെ കളക്ഷൻ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. പല ബ്രാൻഡ് മിക്സ് ചെയ്തിട്ടാണ് വാങ്ങിയിരുന്നത്. അപ്പോൾ ഒരു ആദ്യം തന്നെ ഇതുപോലെ ഫസ്റ്റ് ഞാൻ 19 ഡയപ്പറാണ് വാങ്ങിയത്. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു 5 കൂടി വാങ്ങി. അങ്ങനെ പലപ്പോഴായിട്ടാണ് പിന്നെ വാങ്ങിയത്. പിന്നെ ചില ബ്രാൻഡിൻ്റെ 2 വാങ്ങി, 1 വാങ്ങി, അങ്ങനെയൊക്കെ കുറേ പല തവണയായിട്ട് വാങ്ങിയിട്ടാണ് നമുക്കൊരു ശരിക്കും, അതായത് ഒരു ദിവസം നമുക്ക് വാഷ് ചെയ്തില്ലെങ്കിൽ കൂടി, വാഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റിയ ആ ഒരു അളവിൽ ക്ലോത്ത് ഡയപ്പർ ഉണ്ടായിരുന്നു. ഞാൻ ക്ലോത്ത് ഡയപ്പർ അല്ലാതെ മോനെ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഡിസ്പോസിബിൾ ഡയപ്പർ പുറത്തു പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഫുൾ ടൈം ക്ലോത്ത് ഡയപ്പറാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പം നമ്മൾ ഈ 5 ന്യൂ ബോൺ സൈസ് ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നോർമൽ സൈസും യൂസ് ചെയ്യുമായിരുന്നു. പക്ഷേ ചെറിയ കുട്ടികളായിരിക്കും, അതായത് ഈ 5-6 ഒക്കെ ദിവസം കുട്ടിയുടെ സൈസ് വളരെ ചെറുതായിരിക്കുമല്ലോ. അപ്പോൾ ചെറിയ കുട്ടികൾക്കാകുമ്പോൾ ഭയങ്കര ബൾക്കി ആയിട്ടിരിക്കും. അപ്പോൾ എനിക്കൊരു വിഷമം തോന്നും, ചെറിയ കുട്ടിക്ക് ഇത്രയും ബൾക്കി ആയിട്ടുള്ള ഇരിക്കുമ്പോൾ വിഷമം തോന്നുമായിരുന്നു. പക്ഷേ ഈ ക്ലോത്ത് ഡയപ്പറിനുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് 3 വരെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അതായത് മാക്സിമം 5.5-6 ആകുന്നവരെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞിക്കാലിൻ്റെ ആ തൊടയുടെ സൈഡൊക്കെ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതാണ്, നമ്മൾ ഇത്ര റേറ്റ് കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 3 വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഗ്രോ വിത്ത് യുവർ ബേബി എന്നുള്ള സൈസാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ 3 കുട്ടി മുതൽ 15 വരെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അവർ ഈ 3 എന്ന് പറയുന്നത് ചില ബ്രാൻഡ്സൊക്കെ പ്രത്യേകം പറയുക 5 മുതലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് 3 എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളതിൻ്റെ ഏറ്റവും ചെറിയ സൈസിൽ യൂസ് ചെയ്താൽ തന്നെ ചിലപ്പോൾ സൈഡിൽ കൂടിയൊക്കെ ലീക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കുറച്ച് ബൾക്കി ആയിട്ട് കാണപ്പെടുന്നു ഞാൻ പറഞ്ഞില്ല, അങ്ങനെയുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. പിന്നെ ഞാനൊരു സാധനം കാണിച്ചുതരാം, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ ഡയപ്പർ ലൈനർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ന്യൂ ബോൺസിന് ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ വാഷ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സത്യം പറയാലോ, 3 വരെ നമുക്ക് ക്ലോത്ത് ഡയപ്പർ വാഷ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പൂപ്പൊക്കെ പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ ആ ഹെൽത്ത് ഫോസറ്റ് കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒരുപാട് നേരം വാഷ് ചെയ്ത് കളഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ശരിയായിട്ട് പൂപ്പ് പോകുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ
ഞാൻ ഇങ്ങനത്തെ ഡയപ്പർ ലൈനർ, അതായത് ഇത് റീയൂസബിൾ ലൈനർ ആണ് കേട്ടോ. ഇതും ഞാൻ ഈ ബ്രാൻഡിന്റെ തന്നെ വാങ്ങി. ഇതും ആമസോണിൽ ഇപ്പൊ അവൈലബിൾ അല്ല. വേറെ ഏതെങ്കിലും ബ്രാൻഡിന്റെ നല്ല റിവ്യൂ ഉള്ളതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇടാം കേട്ടോ. അപ്പോ ഇത് ഞാൻ ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട്, അതായത് നമ്മളിങ്ങനെ കവർ യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ മുകളിൽ ലൈനർ വെച്ചിട്ട് യൂസ് ചെയ്യും. അപ്പൊ ലൈനർ വളരെ തിൻ ആയിട്ടുള്ളതാണ്, ഇതിന് കൈ കളയാനും എളുപ്പമാണ്. അപ്പോൾ ഇതിന്റെ ഇത് കണ്ടു ഞാൻ ഇപ്പൊ എന്റെ മോൻ എത്ര നാൾ യൂസ് ചെയ്തു, ഇതുവരെ ഒരു കളർ ചേഞ്ച് പോലും വന്നില്ല, നല്ല വൈറ്റ് കളർ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്തായിരിക്കും പൂപ്പിൻ്റെയൊക്കെ കളറ് വരുന്നത്. ഇതാകുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാനും എളുപ്പമാണ്, ഇതുപോലെ ബുദ്ധിമുട്ടല്ല, പെട്ടെന്ന് കഴുകി കളയാൻ പറ്റും. പിന്നെ ഞാനൊരു സാധനം ഇപ്പോൾ ഇവിടെ പിക്ചർ കാണിക്കാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. അതായത് ഡിസ്പോസിബിൾ ലൈനർ ഉണ്ടായിരുന്നു, ചെറിയൊരു തിന്നായിട്ടുള്ള ലൈനർ. ഞാൻ വീട്ടിൽ കുറേ നോക്കിയിട്ട് അതിൻ്റെ ഒരു പാക്കറ്റ് കൂടി ബാക്കിയുണ്ടായിരുന്നു, പക്ഷെ കാണുന്നില്ല. അപ്പോൾ ആ ലൈനറിനുള്ള ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമുക്ക് ഇതിൻ്റെ മീതെ വച്ചിട്ട് ഭയങ്കര തിന്നായിട്ടുള്ള ഒരു ലെയർ ആയിരിക്കും, അത് നമുക്കെടുത്ത് ഡിസ്പോസ് ചെയ്ത് കളയാൻ പറ്റും. അതായത് അത് നമുക്കെടുത്ത് കളയാൻ പറ്റും. അപ്പം നമുക്ക് അത് കഴുകേണ്ട ആവശ്യമില്ല, പൂപ്പ് ഫുൾ അതുമേ പിടിച്ചേ ഇരിക്കുള്ളൂ, ഇതിനകത്ത് തീ മാത്രമേ പോകുള്ളൂ, അതായത് വെള്ളം മാത്രമേ ഇതിനകത്തേക്ക് പോകുള്ളൂ. അപ്പം അങ്ങനത്തെ ലൈനറും വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ആമസോണിൽ ഇപ്പോഴും അവൈലബിൾ ആണ്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം ന്യൂ ബോൺസിന് ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ചെറിയ സൈസ് ക്ലോത്ത് ഡയപ്പർ നമുക്ക് 3 മാസം വരെ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും അയ്യോ 3 മാസം വരെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ അത് എന്തിനാണ് വാങ്ങുന്നതെന്ന്. പക്ഷെ നമ്മൾ ഡിസ്പോസിബിൾ ഡയപ്പർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഈ ക്ലോത്ത് ഡയപ്പർ ഭയങ്കര ലാഭമാണ്. അതായത് നിങ്ങൾ ഒരു 5-6 എണ്ണം ഈ ചെറിയ സൈസ്, അതായത് ന്യൂ ബോൺ സൈസ് വാങ്ങിയിട്ട് ബാക്കി വലിയ സൈസ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ലാഭമാണ് കേട്ടോ, നല്ല യൂസ്ഫുള്ളാണ്. ആദ്യത്തെ 3 മാസമാണ് നമുക്ക് ഒരുപാട് ഡയപ്പർ യൂസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ഈ ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്യണമെങ്കിൽ നല്ല ലാഭമാണ്. പിന്നെ നിങ്ങൾക്ക് പലർക്കും തോന്നും ഈ ക്ലോത്ത് ഡയപ്പറിന് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് തുണി യൂസ് ചെയ്താൽ പോരെയെന്ന്. അപ്പോൾ ഞാൻ കുറേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മൂത്ത മോൻ ഉറങ്ങാത്തതിൻ്റെ പ്രധാന കാരണം ഈ തുണി യൂസ് ചെയ്യുന്നതായിരുന്നു എന്ന്. അപ്പോൾ കുട്ടികൾക്ക് കംഫർട്ടബിളായിട്ട് ഉറങ്ങാനും എപ്പോഴും നനവ് തട്ടാതെ നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാനും ഒക്കെ ക്ലോത്ത് ഡയപ്പർ ഒരുപാട് ഉപകരിക്കും. അപ്പോൾ നമുക്ക് തുണി എന്ന് ശരിക്കും പറഞ്ഞ ഒരു മാറ്റം കുട്ടികൾക്ക് ആവശ്യമാണ്. പക്ഷേ നിങ്ങൾ ഡിസ്പോസിബിൾ ഡയപ്പറിലേക്ക് പോകാതെ ക്ലോത്ത് ഡയപ്പർ ആദ്യം മുതൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ന്യൂ ബോൺ സൈസ് ഡയപ്പർ യൂസ് ചെയ്യാം കേട്ടോ. ഒരുപാട് ബ്രാൻഡിൻ്റെ, നല്ല ബ്രാൻഡിൻ്റെ തന്നെ ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ നല്ല റേറ്റിംഗ് ഉള്ളതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. പിന്നെ ഇതിൻ്റെ വാഷിംഗ് ഒക്കെ പഴയ പോലെ മറ്റേ ക്ലോത്ത് ഡയപ്പറിൻ്റെ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അതായത് പൂപ്പും പീയൊക്കെ കളഞ്ഞ് ഒന്ന് പ്രീ വാഷ് ചെയ്തിട്ട് നോർമലി വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞിട്ട് ശരിക്കും നമ്മളിങ്ങനെ കുട്ടിയുടെ തുണി അലക്കാനൊക്കെ ഒരാളെ നിർത്തുമല്ലോ, അങ്ങനത്തെ ഒരാളെ നിർത്തേണ്ടി വന്നിട്ടില്ല. കാരണം ആദ്യം മുതൽ തന്നെ ക്ലോത്ത് ഡയപ്പറാണ് യൂസ് ചെയ്തത് കൊണ്ട് ശരിക്കും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയാലറിയാം നമുക്ക് ഒരുപാട് ഈസിയാണ്, ലൈഫ് ഒരുപാട് ഈസി ആകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ന്യൂ ബോൺ ക്ലോത്ത് ഡയപ്പറിനെ കുറിച്ചുള്ള എൻ്റെ അനുഭവം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ക്ലോത്ത് ഡയപ്പറാണ് യൂസ് ചെയ്യാൻ കുട്ടിയെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം മുതൽ തന്നെ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും ലാഭം എന്ന് പറഞ്ഞാലും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാലും. അപ്പോൾ ഇതാണ് എൻ്റെ ക്ലോത്ത് ഡയപ്പറിങ് എക്സ്പീരിയൻസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ന്യൂ ബോൺ ക്ലോത്ത് ഡയപ്പറിനെ കുറിച്ച് നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിയെന്നും വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.